അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. നമ്മളെല്ലാവരും ബാത്റൂം ഒക്കെ കഴുകണവരാണ് അല്ലെ. ചില സമയത്ത് നമ്മൾ എത്ര കഴുകിയാലും ഉണ്ടെങ്കിലും ബാത്റൂമിൽ ഒരു ചീത്ത മണം ഉണ്ടാവാറുണ്ട്. നമ്മൾ വിചാരിക്കാറുണ്ട് എത്ര വില കൂടിയ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കഴുകണം, എന്നിട്ട് എങ്ങനെ ഈ ബാത്റൂമിലൊക്കെ ഇങ്ങനെ മണം വരണമെന്നൊക്കെ ചിന്തിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതെന്താന്ന് വെച്ചാലേ, നമ്മുടെ എന്താ പറയാ സെപ്റ്റിക് ടാങ്കില്ലേ, ആ ടാങ്കില് നല്ല ബാക്ടീരിയ ഇല്ലാത്തതിന്റെ കുറവ് കാരണമാണ് ഈ സ്മെല് ഇങ്ങനെ വരുന്നത്. നമ്മുടെ വേസ്റ്റ് ഒക്കെ പെട്ടെന്ന് വിഘടിക്കാനും നമ്മുടെ ബാത്റൂമില് ബാഡ് സ്മെൽ ഇല്ലാണ്ടാവാനും ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്സ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കണേ കേട്ടാ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടാ, നമ്മളൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് പെറ്റ്സിനെ, പെറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പട്ടി പൂച്ച കോഴിയാട് പിന്നെ റോഡിലൊക്കെ കാണുന്ന പെറ്റ്സിനൊക്കെ വെച്ചിട്ട് അതിന് സൗണ്ടൊക്കെ കൊടുത്ത് ഒരു തമാശ പോലെ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂടെയൊക്കെ ഒന്ന് നിൽക്കുക. ഈ ചാനലിനൊക്കെ തന്ന സപ്പോർട്ട് കട്ടയ്ക്ക് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ. പിന്നെ എന്നിട്ട് പറയാനുള്ളത് സിമ്പിളായിട്ടുള്ള രണ്ട് ടിപ്പാണ് കേട്ടോ. വലിയ ആനത്തല കേസൊന്നുമില്ല, കുഞ്ഞ് സംഭവങ്ങൾ. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതുകൊണ്ട് ഇത്ര വലിയ മാറ്റം ഉണ്ടോയെന്ന്. നിങ്ങൾക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല മാറ്റമുണ്ട്, നല്ല റിസൾട്ടാണ്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിയേക്കാം. അപ്പോൾ ഏതെങ്കിലും ഗടികളൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലൊക്കെ കയറി കണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിർത്താം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യത്തെ ടിപ്പിനുള്ള സാധനം എടുക്കാനാണ് പോകണത് കേട്ടോ. രണ്ട് ടിപ്പാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ചെയ്യണതാണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ രണ്ട് പോത്തുകുട്ടന്മാരുണ്ട്, അവരടുത്തേക്കാണ് നമ്മൾ പോകണത് കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ പറക്കി കൊടുന്ന ചാണകം കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പച്ച ചാണകം തന്നെ വേണം. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. വൈക്കോല പുല്ല ചവറ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞോളോ. അപ്പം നല്ല പോലെ നമ്മൾ ഒരു വടി വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബാത്റൂമിലേക്ക് പോണ പൈപ്പില്ലേ, അത് നമ്മളിങ്ങനെ ഊരാണ് കേട്ടോ. ഇങ്ങനെ പുറത്ത് പൈപ്പുകൾ കൊടുത്തിട്ടുണ്ടാവില്ലേ, അത് ഊരിയിട്ട് നമ്മൾ ഈ ഹോളിൽ കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പൂവാത്ത പോലെ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് കൊണ്ട് ഒഴിച്ചായിരിക്കും നല്ലത്, കുറച്ചൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ മൂടി വെക്കുക. നമ്മുടെ ബാത്റൂം പൈപ്പുകൾ കുറെ ഇങ്ങനെ പുറത്തുണ്ടാവില്ലേ, ഇതിലേത് പൈപ്പിൽ കൂടെ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏത് പൈപ്പിൽ കൂടെ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ പൈപ്പുകളിൽ കൂടെ നിങ്ങൾക്ക് ഒഴിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ക്ലോസറ്റിൽ കൂടെ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. എന്നിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ അകത്തേക്ക് മണം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പുറത്ത് കൂടുന്ന ഒഴിക്കണത്. അപ്പം അങ്ങനെ സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കൂടെ വേണമെങ്കിലും ഒഴിക്കാം. അടുത്തത് നമ്മൾ സ്റ്റെപ്പ് 2 ആണ് പറയാൻ പോണേ കേട്ടോ. എല്ലാവർക്കും ചാണകം കിട്ടിയെന്ന് വരില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റണത് ഇതേ, നമ്മളിതുപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ. ഈ തിളപ്പിക്കണേലേക്ക് ഇതേ നമ്മളിതിലേക്ക് ഇടാൻ പോണത് ശർക്കര. ഈ ശർക്കര എന്ന് പറഞ്ഞാലേ കടയിൽ നിന്ന് വിലക്കുറവിന് കിട്ടണതാ പൊടി ശർക്കരയില്ലേ, അച്ഛൻ്റെ പൊടി. അത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ വില കുറച്ച് കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനത്തെ പൊടി ശർക്കര മതി, നമുക്ക് ഉപയോഗിക്കാനൊന്നല്ലല്ലോ. ഇതിന് പിന്നെ കുറച്ച് കല്ലും മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ആവശ്യത്തിനല്ലേ. ഈ ഒരു ഗ്ലാസ് വെള്ളം എടുത്തില്ലേ അതേ അളവിൽ തന്നെ ശർക്കര എടുക്കാം. ഞാനിപ്പോൾ ഇത് ഫുള്ള് എടുക്കണില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാലേ നമ്മൾ ഓൾറെഡി ചാണം ഒഴിച്ചിട്ടുണ്ട്. ചാണം ഉള്ള കാരണം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അളവ് പറഞ്ഞു എന്നുള്ളൂ. ഇത് ഇതിലിട്ടിട്ട് നല്ല പോലെ നമ്മൾ ലൈനിയാക്കാം. ഇത്രയധികം ശർക്കര വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നല്ല പോലെ ഇത് തിളക്കട്ടെ. നമ്മുടെ വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറട്ടെ. ഇപ്പം നമ്മുടെ വെള്ളം ഒരുവിധം ചൂടാറുണ്ട് കേട്ടോ. വൈകുന്നേരം നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് കിടക്കാൻ പോണേക്കാൾ മുമ്പായിട്ട് ഈ ഹോളിൽ കൂടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ആ പൈപ്പിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വൈകുന്നേരം ചെയ്താൽ നല്ലതാണ്, പിന്നെ നമ്മൾ പാത്രം ഒന്നധികം കഴുകണമെന്നില്ലല്ലോ. അപ്പോൾ വൈകുന്നേരം ചെയ്യാണ് നല്ലത്. ഇങ്ങനെ ചെയ്താലും നമ്മുടെ സിങ്കിൻ്റെ ഉള്ളിലത്തെ ബാഡ് സ്മെല്ലൊക്കെ മാറും, നല്ല ബാക്ടീരിയ വളരും. അപ്പോൾ ചാണം കിട്ടാത്തവർക്ക് ഈ ഒരു മാർഗം കൂടി നോക്കാം. ഇത് ഭയങ്കര പൈസ ചിലവും
ഭയങ്കരന്ന് വെച്ചാൽ ചാണത്തിനെ അപേക്ഷിച്ച് അളവും ഇതൊക്കെ ഉള്ള കാരണം ഇത്തിരി പൈസ ചെലവുണ്ട്. ചാണാണ് എപ്പോഴും നല്ലത്. ചാണം കിട്ടണവരൊക്കെ, പച്ചച്ചാണം കിട്ടണവരാണെങ്കിൽ മാക്സിമം അത് ഉപയോഗിക്കുക, അല്ലാത്തവരുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സംഭവം നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും ഒരുപാട് നന്ദി.